കനത്ത കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ പലയിടത്തും കൃഷിനാശമുണ്ടായി. മരങ്ങൾ ഒടിഞ്ഞു വീണും നാശനഷ്ടങ്ങളുണ്ടായി. ആയാങ്കുടി എഴുമാന്തൂരത്തിൽ ശക്തമായ കാറ്റിലും മഴയിലും 500ഓളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണു. മുളക്കുളം മുൻ പഞ്ചായത്ത് അംഗം ചിറ്റേത്ത് ബിജു കുര്യന്റെ വാഴകൃഷിയാണ് നശിച്ചത്. മുളക്കുളം കടുത്തുരുത്തി കൃഷിഭവനുകളുടെ പരിധിയിൽ 5000ഓളം വാഴകളാണ് കാറ്റിലും മഴയിലും നശിച്ചത്. 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. 600 വാഴയോളം ഇവിടെ എരുമത്തുരുത്ത് ഭാഗത്ത് കടുത്തുരുത്തി കൃഷിഭവൻ്റെ കീഴിലുള്ള എരുമത്തുരുത്ത് ഭാഗത്ത് പോയി. കൂടാതെ തന്നെ കടുത്തുരുത്തിയിൽ പോളിടെക്നിക്കിൻ്റെ അവിടെയും 14,000 വാഴയോളം എനിക്ക് അവിടെയും ഇവിടെയും കൂടി ഉണ്ടായിരുന്നു. അതിൽ അവിടെയും അതുപോലെ തന്നെ 500 വാഴയോളം അടുത്ത് അവിടെയും പോയിട്ടുണ്ട്. കൂടാതെ മുളക്കുളം കൃഷിഭവൻ്റെ കീഴിൽ ഒരു 10,500 വാഴയുണ്ട്. അവിടെ പിന്നെ കാറ്റ് നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ നമ്മളിതുകൊണ്ടാണ് കൃഷിയാണ് നമ്മുടെ മെയിൻ തൊഴിൽ. പൈനാപ്പിൾ കൃഷി, വാഴക്കൃഷിയാണ്, പച്ചക്കറിയാണ്. പച്ചക്കറി ഇപ്പോൾ കോവിഡ് കാലത്ത് പച്ചക്കറിയെല്ലാം നമ്മൾ കുറച്ച് ഒരു വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കായി കാര്യങ്ങൾ.